ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അടുത്ത വെള്ളത്തിന്റെ അവസ്ഥ എന്താണോന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃദ്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ചൊവ്വാഴ്ച കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും സർക്കാർ ഓഫീസുകൾ ക്ലസ്റ്ററുകളായി മാറുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും വ്യാഴാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനങ്ങളുണ്ടാകും മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുക്കും സെക്രട്ടേറിയറ്റ് കെഎസ്ആർടിസി പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവിടങ്ങളിലെല്ലാം കോവിഡ് വ്യാപനം തീവ്രമാണ് ആശുപത്രികളിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനയു് സെക്രട്ടേറിയറ്റിലും കോവിഡ് പടരുന്നു ഇന്നലെ മാത്രം സെക്രട്ടേറിയറ്റിൽ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തുടങ്ങിയവർക്കും രോഗം ബാധിച്ചു വനം ദേവസ്വം മന്ത്രിമാരുടെ ഓഫീസിലെ ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടു പി എംഎൽഎ രോഗബാധിതനായി കോവിഡ് പടർന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി മൂന്നാം നിലയിലെ ജീവനക്കാർ ജോലിക്കെത്തേണ്ടെന്ന് നിർദ്ദേശിച്ചു സെക്രട്ടേറിയറ്റിലെ സെൻട്രൽ ലൈബ്രറി അടച്ചു സംസ്ഥാനത്തെ പ്രമുഖ ആശുപത്രികളും കോവിഡ് ക്ലസ്റ്ററുകളായി ഡോക്ടർമാർ അടക്കമുള്ളവർ രോഗബാധിതരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ നൂറ്റിയേഴ് പേർക്കാണ് കോവിഡ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പത്ത് ഡോക്ടർമാർ ഉൾപ്പെടെ പതിനേഴ് ജീവനക്കാർക്കും രോഗമുണ്ട് ളമശേരി മെഡിക്കൽ കോളേജിൽ ഇരുപത്തിരണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ എഴുപത്തിയഞ്ച് ജീവനക്കാർക്കാണ് കോവിഡ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആര്യൻകോട് പോലീസ് സ്റ്റേഷനു നേരെ പെട്രോൾ ബോംബ് ആക്രമണം ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പതിനൊന്നരയോടെ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ രണ്ട് തവണയായാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത് ഇതിൽ ഒരു ബോംബ് പൊട്ടി കഞ്ചാവ് സംഘം യുവാവിനെ കുത്തിയ കേസിലെ പ്രതികൾക്കായി പോലീസ് നിരവധി വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു ഇതിലുള്ള പ്രതികാരമാകാം ആക്രമണത്തിന് കാരണമെന്ന് സംശയിക്കുന്നു കോട്ടയത്തെ കൊല്ലപ്പെട്ട പത്തൊമ്പതുകാരൻ ഷാൻബാബുവിന്റെ കണ്ണിൽ കുത്തുകയും കാപ്പി വടികൊണ്ട് മൂന്ന് മണിക്കൂർ അടിച്ചെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മർദ്ദനത്തിന്റെ അടയാളങ്ങളുണ്ട് ഷാനെ വിവസ്ത്രനാക്കിയും മർദ്ദിച്ചു പ്രതി ജോമോന്റെ സുഹൃത്തായിരുന്ന ഷാൻ കൂറുമാറിയത് പകയ്ക്ക് കാരണമായെന്നും പോലീസ് കേസിൽ ഓട്ടോ ഡ്രൈവർ ഡ്രൈവറടക്കം നാലുപേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ അനുമതി തേടി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി സുനിയുടെ അമ്മയുടെ രഹസ്യമൊഴിയുമെടുക്കും കേസിലെ സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സുനി തനിക്ക് കത്തയച്ചെന്ന് അമ്മ ശോഭന പറഞ്ഞിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് വിലക്കുമുണ്ട് പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനാലാണ് ഹർജിയിൽ തീർപ്പാക്കുന്നത് മാറ്റിവച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ ആറാം പ്രതിയായ അജ്ഞാതൻ ആലുവ സ്വദേശി ശരത്ജി നായരെന്ന് ക്രൈംബ്രാഞ്ച് ഇയാളുടെ ശബ്ദ സാമ്പിൾ പരിശോധിച്ച ശേഷമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത സ്മാർട്ട് സിറ്റികൾ പാലക്കാട് അകത്തേത്തറയിൽ വീണ്ടും പുലിയിറങ്ങി മേലേച്ചിറാട് തെക്കേ പരിയത്ത് രാധാകൃഷ്ണന്റെ വളർത്തു പുലി ആക്രമിച്ചു വനംവകുപ്പ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി ഒരാഴ്ച മുമ്പ് പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ ഉമ്മിനി ഉൾപ്പെടുന്ന പഞ്ചായത്താണ് അകത്തേത്തറ താമരശ്ശേരിയിൽ കെട്ടിടം തകർന്നു വീണ് പതിനഞ്ചു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് താമരശ്ശേരി നോളജ് സിറ്റിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനുമായിരുന്ന ധീരജനെ കുത്തിക്കൊന്ന കേസിലെ മുഖ്യ തെളിവായ കത്തി ഇതുവരെ കണ്ടെത്താനായില്ല കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിന്റെ അപേക്ഷ ജില്ലാ കോടതിയിൽ യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരായ നിഖിൽ പൈലി ജെറിൻ ജോജോ ജിതിൻ ടോണി തേക്കിലക്കാടൻ എന്നിവരെ പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റ് വീണെടുത്ത് സ്മാരക ചത്തുരം ഉയരുന്നു ശിലാസ്ഥാപനം നാളെ ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു നിർവഹിക്കും വള്ളിക്കാട്ടെ രണ്ടര സെന്റ് സ്ഥലം വിലക്കെടുത്താണ് സ്മാരക ചത്തുരം നിർമ്മിക്കുന്നത് ടി പി ഉപയോഗിച്ച് ബൈക്കടക്കമുള്ളവ ഇവിടെ സ്ഥാപിക്കുന്ന മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും ഇവിടെ ആർ എം പി പ്രവർത്തകർ സ്ഥാപിച്ച സ്തൂപം പലതവണ തകർക്കപ്പെട്ടിട്ടുണ്ട് വർക്കല താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ കോവിഡ് ബാധിച്ച് മരിച്ചു കല്ലറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടി ചെയ്ത് വരുന്നതിനിടെയാണ് നഴ്സിംഗ് ഓഫീസർ സരിത കോവിഡ് ബാധിച്ച് മരിച്ചത് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ന്യൂനപക്ഷ സാന്നിധ്യമില്ലാത്തത് രാഹുൽഗാന്ധിയുടെ നയമാണോ എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യ ഭരിക്കേണ്ടത് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ രാഹുലിന്റേത് ഏറ്റവും വലിയ വർഗീയ പരാമർശമാണ് കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടമായെന്നും കോടിയേരി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു കൈയിൽ യേശുവിനെയും മറുകൈയിൽ കൃഷ്ണനെയും കൊണ്ട് വീടുകളിൽ പോകുന്ന പാഷാണം വർഗീയ പോലെയാണ് കോടിയേരി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നീക്കമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കോടിയേരി നടത്തുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പിറകിലെ രഹസ്യം ഇതാണെന്നും हंसते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती है जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों तुम तो तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं नहीं बोल सके। अब मिले हैं हैं फिर से से होंगे खूबसूरत है ना लेकिन हमारी दोस्ती से ज्यादा नहीं। ज्यादा जॉय जॉय आलूकास आलूकास जिनके लिए रिश्ते कीमती होते फेवरेट പ്രതീക്ഷകളുടെ പൂച്ചണ്ടാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ലോക സാമ്പത്തിക ഫോറത്തിന്റെ ദാവോസ് അജണ്ട ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി കോവിഡിന്റെ മൂന്നാം തരംഗത്തെ നേരിടുമ്പോഴും രാജ്യത്ത് സാമ്പത്തിക വളർച്ചയുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യ കോടി ഡോസ് കോവിഡ് വാക്സിൻ നൽകി നിരവധി രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ അയച്ചു ഇന്ന് ലോകത്തിന്റെ ഫാർമസിയാണ് ഇന്ത്യ ഐ ടി മേഖല മുഴുവൻ സമയവും ജോലി ചെയ്തു ലോകത്തിന് വളരെയേറെ സോഫ്റ്റ്വെയർ പ്രൊഫഷനുകളെ രാജ്യം സംഭാവന ചെയ്തെന്നും മോദി പറഞ്ഞു ദാവോസ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മോദിയുടെ പ്രസംഗത്തിനിടെ ടെലിംപ്രോപ്റ്റർ തകരാറിലായതുമൂലം പ്രസംഗം അല്പനേരം നിർത്തിവച്ചിരുന്നു ഇതിനെ പരിഹസിച്ചാണ് രാഹുൽ ട്വീറ്റ് ഇത്രയധികം കള്ളങ്ങൾ പറയാൻ ടെലിപ്രോപ്റ്ററിന് കഴിയില്ലെന്നായിരുന്നു ട്വീറ്റ് കടലാസ് നിർമ്മിതമായ പതാകയായാലും റിപ്പബ്ലിക് ദിന പരിപാടിക്ക് പരിപാടിക്കുശേഷം ഉപേക്ഷിക്കുകയോ നിലത്തെറിയുകയോ ചെയ്യരുതെന്ന് ദേശീയ പതാകയെ ആദരവോടെ കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകി പഞ്ചാബിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭഗവന്ത് സിംഗ് ആം ആദ്മി പാർട്ടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് പഞ്ചാബ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ചരൺജിത് സിംഗ് ചെന്നിയുടെ മരുമകന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ഭൂപീന്ദർ സിംഗ് ഹണിയുടെ വീടു പത്തിടങ്ങളിലാണ് പരിശോധന അടുത്ത മാസം ഇരുപതിന് വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് റെയ്ഡ് അബുദാബിയിൽ ആക്രമണം നടത്തിയ ഹൂതികൾക്ക് നേരെ തിരിച്ചടിച്ച് സൌദി സഖ്യസേന യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ച് മിസൈൽ സംവിധാനം തകർത്തു ഹൂതി വിമതരെ വധിച്ചതായും സേനാവൃത്തങ്ങൾ അറിയിച്ചു കുവൈറ്റിലേക്ക് വരുന്ന വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് ഹോം ക്വാറന്റൈൻ നിബന്ധനയിൽ ഇളവ് രാജ്യത്തെത്തിയ ശേഷം നടത്തുന്ന പി സിആർ പരിശോധനയിൽ ഫലം നെഗറ്റീവ് ആണെങ്കിൽ ഹോം ക്വാറന്റൈൻ അവസാനിപ്പിക്കാം പടിഞ്ഞാറൻ അഫ്ഗാനിലുണ്ടായ ഭൂചലനത്തിൽ മരണം ബാഗ്ദിസ് പ്രവിശ്യയിലെ ഖാദിസ് ജില്ലയിൽ വീടുകളുടെ മേൽക്കൂര തകർന്നു വീണാണ് ആളുകൾ മരിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സമാപിക്കുന്നു ഡെയിലി ഡെയിലി വാർത്തകൾ വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് ഇരൽ